സൈബർ തട്ടിപ്പൊഴിവാക്കാൻ പ്രധാനമായി നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളോ ബാങ്ക് കാർഡ് വിശദാംശങ്ങളോ ഏതെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ വഴി പങ്കിടരുതെന്ന് റോയൽ ഒമാൻ പോലീസ് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. സൈബർ തട്ടിപ്പ് തടയുന്നതിനായി പൗരന്മാരോടും താമസക്കാരോടും നിങ്ങളുടെ ബാങ്ക് കാർഡിന്റെ വിശദാംശങ്ങളും CVV കോഡും OTP കാർഡും യാതൊരു കാരണവശാലും ഏതെങ്കിലും ടെലികമ്മ്യൂണിക്കേഷൻ വഴി പങ്കിടരുതെന്ന് ROP ഓൺലൈനിൽ ഒരു പ്രസ്താവനയിൽ പറയുന്നു. ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡിന്റെ സംഘടനാ ഘടന നവീകരിക്കുന്നതിനായി ചർച്ചകൾ ആരംഭിച്ചതായി റിപ്പോർട്ട് ചെയ്യുന്നു. ഒമാൻ മെഡിക്കൽ സ്പെഷ്യാലിറ്റി ബോർഡിന്റെ രക്ഷാധികാരികൾ ഈ വർഷം നടത്തിയ രണ്ടാമത്തെ മീറ്റിംഗിൽ ബോർഡിന്റെ ഓർഗനൈസേഷൻ ഘടന, ജനറൽ ഫൗണ്ടേഷൻ പ്രോഗ്രാം വർക്ക് ടീമിന്റെ റിപ്പോർട്ട്, അതുപോലെ തന്നെ അക്രിഡേഷൻ കൌൺസിൽ ഫോർ ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഇന്റർനാഷണലിൽ നിന്നുള്ള ബോർഡിന്റെ സ്ഥാപന അക്രിഡേഷൻ റിപ്പോർട്ടുകൾ എന്നിവ നവീകരിക്കുന്നതിനായി ചർച്ച ചെയ്തതായി ഒമാൻ ന്യൂസ് ഏജൻസി ഓൺലൈനിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. 772 പുതിയ കൊറോണ വൈറസ് കേസുകളും 12 മരണവും ഒമാനിൽ ഇന്ന് രേഖപ്പെടുത്തിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. സുഖം പ്രാപിച്ച 181,696 കേസുകളും 2,083 മരണങ്ങളും ഉൾപ്പെടെ രാജ്യത്താകെ ഇപ്പോൾ 199,344 കേസുകളായി വർദ്ധിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയത്തിന്റെ പ്രസ്താവനയിൽ പറയുന്നു. പരമോന്നത സമിതിയും ആരോഗ്യമന്ത്രാലയവും പുറപ്പെടുവിച്ച സാമൂഹിക അകലം പാലിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും മന്ത്രാലയം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.